ദൃശ്യം 2 എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശംസിച്ചതും വാനോളം പുകഴ്ത്തിയതും സംവിധായകനായ ജിത്തു ജോസഫിനെ തന്നെയാണ്. അദ്ദേഹം എഴുതി വെച്ചിരുന്ന ശരിക്കും ഞെട്ടിക്കുന്നതാണെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ആ സസ്പെൻസ് ഒക്കെ ആരാധകർക്ക് നന്നേ സൂചിച്ചിട്ടുണ്ട്. കൂടാതെ ദൃശ്യം 3 വരുന്നതിനെ കുറിച്ചും അദ്ദേഹം ഒരുക്കി പകുതിയായി വെച്ചിരിക്കുന്ന റാം എന്ന ചിത്രത്തെ കുറിച്ചുമുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി പ്രതീക്ഷകൾ മൊത്തം റാം എന്ന ജിത്തു ജോസഫ് മോഹൻലാൽ സിനിമയിലാണെന്ന് അവർ ഒരേ സ്വരത്തിൽ പറയുന്നു. ദൃശ്യം കണ്ട ശേഷം മോഹൻലാൽ പറഞ്ഞത് ജിത്തു സൂചിപ്പിച്ചിരുന്നു മുമ്പൊരു അഭിമുഖത്തിൽ. ജോർജ് കുട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് റാം എന്ന ക്യാരക്ടർ എന്നത്. ജോർജ് കുട്ടി കുറ്റവാളി അല്ല എന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പോലെ റാം കുറ്റം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും. അങ്ങനെ വന്നാൽ റാം ഒരു കിടിലൻ കുറ്റാന്വേഷണ കഥയാകും. അന്വേഷിക്കുന്നത് റാം എന്ന നായകനും. ജിത്തു അറിഞ്ഞു കളിച്ചാൽ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് കുറ്റാന്വേഷണ സിനിമയായി മാറിയേക്കും എന്ന് റാമിനെ കുറിച്ച് ആരാധകർ ഇപ്പോൾ തന്നെ പറയുകയാണ്. എന്നാൽ റാം ഒരു കുറ്റാന്വേഷണ സിനിമ അല്ല എന്നും ഒരു മാസ് സിനിമയാണെന്നും മറ്റൊരു രീതിയിൽ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു. എന്നാൽ ജിത്തു ജോസഫ് പറയുന്നത് ഇപ്പോൾ ആരും വലിയ രീതിയിൽ കാണുന്നില്ല. കാരണം ദൃശ്യത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഫാമിലി ഡ്രാമയാണെന്നായിരുന്നു ഇറങ്ങുന്നത് വരെയുള്ള ആരാധകരുടെ ധാരണ. എന്നാൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരാധകർ ഞെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ജിത്തു സാർ ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു, ജിത്തു സാറിന്റെ പറച്ചിൽ ഉഗ്രനായിരുന്നു എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ റാം എന്ന സിനിമയെ കാണുന്നത് പോലും അതിനോടുള്ള അപ്രോച്ച് പോലും മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മോഹൻലാൽ റാം എന്ന കഥാപാത്രമായി ഒരു കുറ്റാന്വേഷകനായാണ് ഈ സിനിമയിൽ എത്തുന്നത്. അത് മോഹൻലാലിന്റെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. അതുകൊണ്ട് ഏതറ്റം വരെ പോകും എന്ന് പറയുമ്പോൾ ഒരു കിടിലൻ സസ്പെൻസ് ത്രില്ലർ തന്നെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ആരാധകരുടെ ഭാഷ്യം. എന്തായാലും റാമിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വാനോളമായിരിക്കുകയാണ്. ഇപ്പോൾ 50% ഷൂട്ടിംഗ് പൂർത്തിയായ റാമിന് ഇനിയുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വിദേശത്താണ്. ആ ഷൂട്ടിംഗ് നടക്കണമെങ്കിൽ കോവിഡിന്റെ പ്രതിസന്ധി ഒരുവിധം അവസാനിക്കണം, എന്നാലേ ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയുള്ളൂ എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും റാം എന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. മറ്റൊരു മോഹൻലാലിന്റെ അത്യുഗ്രൻ പ്രകടനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.